നിയമങ്ങൾ കാറ്റിൽ പറത്തി പൊതുമേഖലാ സ്ഥാപനത്തിന്റെ കരിമണൽ കൊള്ള. ആലപ്പുഴ തോട്ടപ്പള്ളിയിൽ പൊതുമേഖലാ സ്ഥാപനമായ ഇന്ത്യൻ റെയർ എർത്ത് ലിമിറ്റഡിന്റെ കരിമണൽ കൊള്ള. അനധികൃതമായി കടൽ തീരം കുഴിച്ചാണ് മണലെടുക്കുന്നത്. ഇങ്ങനെയുണ്ടാകുന്ന വലിയ കുഴികൾ ചെളിയിട്ട് മൂടുകയാണ്. ഏഷ്യാനെറ്റ് ന്യൂസ് അന്വേഷണം. കഴിഞ്ഞ കുറേ കാലമായി തോട്ടപ്പള്ളിയിൽ നിന്ന് ഖനനം ചെയ്യുന്ന മണലിൽ നിന്ന് കരിമണൽ വേർതിരിച്ച് പൊതുമേഖലാ സ്ഥാപനമായ IREL കൊണ്ടുപോകുന്നുണ്ട്. കടലിൽ നിന്നും ഖനനം ചെയ്തെടുക്കുന്ന മണൽ കടൽ തീരത്താണ് കൂട്ടിയിടുന്നത്. ഇത് ഹാർബർ എഞ്ചിനീയറിംഗ് വിഭാഗം അളന്നു തിട്ടപ്പെടുത്തി IREL നിന്ന് സർക്കാർ പണം വാങ്ങുകയാണ് ചെയ്യുന്നത്. എന്നാൽ ഈ കരിമണൽ ഖനനത്തിന്റെ പേരിൽ തോട്ടപ്പള്ളിയിൽ നടക്കുന്നത് കാണുക. ഇത് കണ്ടോ, വലിയ കുഴികളാണെങ്ങും കടൽ തീരം കുഴിച്ചെടുക്കുകയാണ്. കുഴിച്ചു കുഴിച്ച് കൂറ്റൻ ഗർത്തങ്ങളായി വെള്ളം കണ്ടു കഴിയുമ്പോൾ പുറത്തുനിന്ന് ഇവിടേക്ക് ടിപ്പർ ലോറികളിൽ ചെളിയെത്തിക്കും. ചെളി നിറച്ച് കുഴികൾ മൂടുന്നു എന്നതിന്റെ തെളിവുകൾ. ഈ കുഴിച്ചെടുത്തതിന് ശേഷം ഈ കുഴി നികത്തുവാനായിട്ട് അവിടെ വരുന്ന ചെളിയുടെ വേസ്റ്റും മറ്റും തിരിച്ച് ഇവിടെ കൊണ്ടുവന്ന് ഡംപ് ചെയ്തിട്ട് ലെവൽ ചെയ്തിട്ട് ഇതാണ് ഇവിടുത്തെ ഗ്രൗണ്ട് ലെവൽ എന്നാണ് അവരുടെ വാദം. കടൽ തീരം കുഴിച്ചെടുക്കാൻ നിയമമില്ലെന്ന് ഹാർബർ എഞ്ചിനീയറിംഗ് വകുപ്പും പറയുന്നു. പക്ഷേ കടൽ തീരം വ്യാപകമായി കുഴിച്ചെടുത്ത് കരിമണൽ എടുക്കുകയാണെന്ന് ഈ ദൃശ്യങ്ങൾ സാക്ഷ്യപ്പെടുത്തുന്നു. കോടികൾ വിലമതിക്കുന്ന കരിമണലിനായി കടൽ തീരം കുഴിച്ചെടുക്കുക. ഇതുപോലെ വെള്ളം നിറഞ്ഞു കഴിയുമ്പോൾ ചെളിയും മാലിന്യങ്ങളും നിക്ഷേപിച്ച് സാധാരണ നിലയിലാക്കുക. കോടികൾ മറിയുന്ന കരിമണൽ കൊള്ള. ആലപ്പുഴയിൽ നിന്ന് ക്യാമറമാൻ സനീഷ് സദാശിവനൊപ്പം TV പ്രസാദ്, ഏഷ്യാനെറ്റ് ന്യൂസ്.